ബി ജെ പിയിലേക്ക് പോകാത്ത ഇ പി ജയരാജനെ എങ്ങനെയെങ്കിലും ബി ജെ പിക്കാരനാക്കി മാറ്റുകയെ മടങ്ങൂ എന്നുള്ള നിലപാടിലാണ് പല കേന്ദ്രങ്ങളും. ദല്ലാൽ നന്ദകുമാർ, കെ സുധാകരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ പി ജയരാജൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവർ തന്നെയും പാർട്ടിയെയും കളങ്കപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു, അഥവാ അതിൻ്റെ ഗൂഢാലോചനയിൽ കള്ളപ്രചാരവേല നടത്തി എന്നാരോപിച്ചാണ് ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന ചോദ്യങ്ങളുണ്ട്. തന്നെ കൊലപ്പെടുത്താൻ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ബി ജെ പിക്കാർക്കൊപ്പം താൻ പോകുമെന്ന് പ്രചരിപ്പിച്ചവർ എത്ര വലിയ കുതന്ത്രമാണ് പ്രയോഗിച്ചത്? തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തനിക്കെതിരെ നടന്ന ആക്ഷേപങ്ങളും പാർട്ടിക്കെതിരെ നടന്ന കാര്യങ്ങളിലും കൃത്യമായിട്ട് വക്കീൽ നോട്ടീസിലൂടെ നിയമപരമായി നീങ്ങാനാണ് ജയരാജൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത്, ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ജയരാജൻ്റെ വക്കീൽ നോട്ടീസ്. ഏതായാലും കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഓരോ ദിവസവും പുതിയ പുതിയ വക്കീൽ നോട്ടീസിൽ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓരോ പ്രവർത്തികളും തലക്കെടിയായി മാറുന്നത് ഇങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടു എന്നതിൻ്റെ പേരിൽ നാടുനീളെ ഇത്തരത്തിലുള്ള ഇല്ലാ കഥകൾ ഇവർ പ്രചരിപ്പിച്ചപ്പോഴാണ് ഇവർക്ക് നല്ല തട്ട് കിട്ടിയിരിക്കുന്നത്. അതായത്, അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ മുഖേനയാണ് ഇ പി നോട്ടീസ് അയച്ചത്. വിവിധ പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും തന്നെക്കുറിച്ച് അപവാദകരമായ കാര്യങ്ങൾ ഇവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അഭിമുഖങ്ങളിലും പ്രതികരണങ്ങളിലും ഇവർ ഇ പി ജയരാജനെതിരെ അപവാദം പ്രചരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് വക്കീൽ നോട്ടീസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുക വഴി ഇ പി എ മാത്രമല്ല, അതായത് ഇ പി ജയരാജൻ എന്നൊരു വ്യക്തിയെ മാത്രമല്ല, പാർട്ടിയെ തന്നെ സി പി എമ്മിനെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ശോഭാ സുരേന്ദ്രൻ്റെ വാദം പച്ച നുണയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് ഇ പി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയും ആർക്കും ചോദ്യം ചെയ്യാനാവാത്തതാണ്. വളരെ പ്രതിസന്ധിയുണ്ടായ കാലഘട്ടത്തിൽ പോലും സി പി എമ്മിനൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയാണ് ഇ പി ജയരാജൻ. കൃത്യമായിട്ട് വളരെ സ്ട്രോങ് ആയ തീരുമാനങ്ങൾ എടുക്കാനും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും കഴിവുള്ള വ്യക്തിയാണ് ഇ പി ജയരാജൻ. എൽ ഡി എഫിൻ്റെ കൺവീനറുമാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു, ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റേണ്ട യാതൊരുവിധ സാഹചര്യവും ഉണ്ടായിട്ടില്ല, അങ്ങനെ അതിൻ്റെ ആവശ്യവുമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. 1995 ഏപ്രിൽ 2 ബി ജെ പിക്കാരാണ് ട്രെയിനിൽ വെച്ച് ഇ പി എ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ ഇത്തരത്തിലുള്ള പാർട്ടിക്കാരുടെ അടുത്തേക്ക് താൻ തന്നെ പോകുമെന്ന് ചിന്തിക്കുന്നവരുടെ തലയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥയാണോ എന്നാണ് ഇ പി ജയരാജൻ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ടെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം മുൻപും ഇത്തരം ഗൂഢനീക്കങ്ങൾ നടന്നിട്ടുണ്ട്. 1 വർഷം മുമ്പ് നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാത്രം വെളിപ്പെടുത്തിയതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം വ്യക്തമാണെന്ന് നോട്ടീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് വളരെ വ്യക്തമാകുന്ന കാര്യം, ചില ബി ജെ പി കേന്ദ്രങ്ങളിലെയും ചില കോൺഗ്രസ് യു ഡി എഫ് കേന്ദ്രങ്ങളിലേക്കും വോട്ടുമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പാർട്ടി പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് ഇത്തരം പ്രചാരണങ്ങളുമായിട്ട് ചില കേന്ദ്രങ്ങൾ മുന്നോട്ട് വന്നത്. ഇതിനെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറിനുമെല്ലാം വക്കീൽ നോട്ടീസ്. 2 കോടി രൂപ നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ കൃത്യമായ മാപ്പ് പ്രസിദ്ധീകരണവും ആവശ്യപ്പെട്ടുകൊണ്ട് ഇ പി ജയരാജൻ അയച്ചിരിക്കുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെങ്കിലും കൃത്യമായ നടപടി ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സംഘടനാ ശക്തി കൃത്യമായി ഉപയോഗിക്കുമെന്ന് സി കെ ഗോവിന്ദൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിരുന്നു. പാർട്ടി ഇ പിക്ക് ഒപ്പമാണെന്ന് തന്നെ വളരെ വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത്.